അല്ലാതെ ചോദിച്ചു പുള്ളി എനിക്ക് വേണ്ടി ആ പുള്ളിയല്ല, പുള്ളിയുടെ ആൾക്കാരും പുള്ളി ഇഷ്ടപ്പെട്ടതൊക്കെ ശനിയെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജനങ്ങളല്ലേ ആത്യന്തികമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ എനിക്ക് ഞാനിപ്പോ ബിഗ് ബോസ് വിജയിച്ചിട്ട് എനിക്ക് ഇറങ്ങിയിട്ട് പറയാൻ പറ്റും അടുത്ത സീസണിലായിരിക്കും, അടുത്ത സീസണിൽ ആരാണോ ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അഖിൽമാറിനെ പറ്റിയ ഒരു എതിരാളിയാണോ എന്ന രീതിയിലുള്ളൊരു ഇത് ഒരു ബൈക്ക് കൊടുത്തിരുന്നല്ലോ, അത്തരത്തിലൊരു തോന്നൽ എന്തായിരുന്നു തോന്നാൻ കാരണം? ഇപ്പൊ നിങ്ങൾക്ക് ഷോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ നമുക്ക് എപ്പോഴും ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തും എനിക്കിഷ്ടം ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ എതിരെ പന്തെറിയാന്നുള്ളതാണ്. പഠിക്കുന്ന സമയത്തും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ 100-ൽ 90 മാർക്ക് വാങ്ങിയിട്ട് എന്റെ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ എൻജോയ് ചെയ്യാറില്ല, കാരണം 91 പഠിക്കുന്ന വന്നാൽ 90 വിലയില്ല. അപ്പോൾ ഒന്നുകിലും 100-ൽ 100 വാങ്ങും. അപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരാളോട് മത്സരിച്ച് പരാജയപ്പെടും. ഞാനെപ്പോഴും എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ് അതാണ്, അത് തന്നെയാണ്. മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ ഏറ്റവും നല്ല ആൾക്കാരോട് മത്സരിച്ച് പരാജയപ്പെടും. ഞാൻ ഈ സീസണിൽ ലാസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഞാൻ ഇവരിൽ ഒരാളോട് പരാജയപ്പെട്ടു, അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന മാരാർക്ക് പറ്റൊരു എതിരാളി ഇല്ലെന്ന് ഒക്കെ ആയിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മളിപ്പോൾ ഞാൻ ഒരു ഇമോഷണൽ ട്രിഗർ ലെവലിലേക്ക് കൊടുത്താൽ അവർ ഡൗൺ ആവുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമാകും. അത് ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു 40 ദിവസമായപ്പോഴത്തേക്ക് ബിഗ് ബോസിൽ നിന്ന് പോകണം. അത് ഞാൻ 20 ദിവസമായപ്പോൾ പോകണം തീരുമാനിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ ഈ കള്ളത്തരങ്ങൾ കാണിച്ച് ബിഗ് ഗെയിമിനെ ജയിക്കുക, കാരണം കുറേ സീസണുകളിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കള്ളം കാണിച്ച് ജയിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള തോന്നലും, പക്ഷേ പിന്നീട് ഗോപികയുടെ ഒക്കെ എവിക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു തോന്നൽ വന്നു ഇങ്ങനല്ല ഗെയിം കളിക്കേണ്ടത്. പിന്നീട് ഒരു 42 ഒക്കെ എത്തിയപ്പോഴത്തെ ആ 42-ാമത്തെ എവിക്ഷനിലാണ് ശോഭ, ജുനൈസ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് ആ എവിക്ഷനെ ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് വീണ്ടും എനിക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നി. പക്ഷേ ഞാൻ ആരെയാണ് ഈ ട്രിഗർ ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോഴും എനിക്ക് തോന്നി എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല പോകണം എന്നൊക്കെ തീരുമാനിച്ചു. പിന്നെ എന്തോ ദൈവം ആരോ ഇവിടെ തീരുമാനിച്ചു ഞാൻ ഇതിനകത്ത് വരണമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നും. എന്താ നിങ്ങളൊക്കെ ഇപ്പം നിങ്ങളോട് ഈ സംഭവം ഇതൊക്കെ മുൻകൂട്ടി എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുള്ളത്. അതായത് എല്ലാം പ്ലാൻ ചെയ്ത് കളിക്കുന്നത് പോലൊരു ഇതാണ് കണ്ടത്, തിരക്കഥ എഴുതുന്നത് പോലെ എന്നാണ് ചിലരൊക്കെ വിശേഷിച്ചത്. അത്രയ്ക്കും ബുദ്ധിപരമായിട്ടാണോ ഇത് മൂവ് ചെയ്തത്? എങ്ങനെയായിരുന്നു അഖിലിന്റെ മാനസികാവസ്ഥ? ഇത് പ്ലാനിങ്ങും ഡിസൈഡിങ്ങും ഒക്കെ എനിക്ക് പണ്ടേ ഉള്ളതാണ്. ഞാൻ ഈവൻ ലൈഫിൽ ആദ്യമായിട്ടൊരു തീരുമാനം എന്താ പറയുക, 2010 എൻ്റെ വൈഫ് കാമുകിയുടെ അമ്മയോട് പറയുന്നതാണ്, ഇനി നിങ്ങൾ എന്നെ ടി വിയിൽ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ അന്നേ ഞാൻ തീരുമാനിച്ചു. കാര്യം പിന്നെ ഒരു പർട്ടിക്കുലർ കാര്യം ഇങ്ങനെ മനസ്സിലൊരു ഇല്യൂഷൻ പോലെ ഇങ്ങനെ വരും, ചിലത് ഇന്ന രീതിയിൽ വരും, ആൾക്കാർക്ക് ഇന്നത് ഇഷ്ടപ്പെടും, ആൾക്കാർ ഇന്നതിനകത്ത് എതിർക്കും, ഇതൊക്കെ അതൊരു പക്ഷേ നമുക്ക് ജന്മം കൊണ്ട് കിട്ടിയ കഴിവായിരിക്കാം, അറിയില്ല. അത് നേരത്തെ തോന്നാറുണ്ട്. അതെൻ്റെ പല സുഹൃത്തുക്കളെടുത്ത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ ബിഗ് ബോസ് ഇല്ലാത്ത പ്ലാനിങ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയും, ഇവരൊക്കെ എന്നെ എതിർക്കും. കുറേ കാലം കഴിയുമ്പോൾ ഇതേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം പല ട്രാക്കും അതിൻ്റെ അത് ട്രൈ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നല്ലോ. ഇപ്പൊ മീൻസ് അങ്ങനെയല്ല, ഒരു ലവ് ട്രാക്ക് ആണെങ്കിലും കാര്യങ്ങളും, പക്ഷെ അതിന് അനുയോജ്യമായി മറ്റുള്ളവരും ആ ഒരു ആംബിയൻസ് ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നിൽക്കാത്തത് പലപ്പോഴും ഇതായിരുന്നു. ഒരു സിനിമ പോലെ ചിത്രീകരിക്കാനുള്ള ഒരു സംഗതി പലപ്പോഴും പല ട്രാക്കുകളും നോക്കിയിരുന്നല്ലോ. ഞാൻ ഒരു ട്രാക്ക് നോക്കിയിട്ടില്ല, ഇങ്ങോട്ടൊക്കെയോ സഞ്ചരിച്ച് നിങ്ങൾ അതിനെയൊക്കെ ട്രാക്കാക്കി മാറ്റിയതാണ്. ലവ് ട്രാക്ക് കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുടെ പിന്നെ ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശോഭയുടെ ചില റിയാക്ഷൻസ്, അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മളിപ്പോൾ ഈ നമ്മുടെ കൂടെ പഠിക്കുന്ന ചില കാന്താരി കുട്ടികളൊക്കെ ഇല്ലേ, അപ്പോൾ അവരുടെയൊക്കെ ചില റിയാക്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ റിയാക്ഷൻസ് ഇജു നൈസുമായിട്ടുള്ള വരച്ചു വരച്ചത് ട്രാക്ക് ഒന്നും ട്രാക്ക് ചെയ്ത ഒരു ട്രാക്ക് ഒരു താത്വിക അവലോകനത്തിന് ശേഷം അഖിൽ ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്, അതൊരു സിനിമാക്കാരനായിട്ട് അനുഭവം അറിയപ്പെട്ടതാണ്. ഇപ്പോൾ അഖിലിന് എന്താണ് ഒരു ഫീൽ ചെയ്യുന്നത്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അയ്യോ, അത് ഭീകര വ്യത്യാസം. കാര്യം ഞാനൊരു സിനിമ എടുത്തപ്പോൾ കേരളത്തിലെ മുഖ്യധാര 3 രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരെ പറഞ്ഞുകൊണ്ടാണ്, അവരെ 3 പരിഹസിച്ചുകൊണ്ടാണ്. അപ്പം 80% ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന ജനതയും നിഷ്പക്ഷരായിട്ടുള്ള ജനതയുള്ള ഒരു നാട്ടിൽ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞാൽ ആര് ആരെ സപ്പോർട്ട് ചെയ്യും? 3 രാഷ്ട്രീയ പാർട്ടി അണികൾ തന്നെ എതിർക്കത്തെയുള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ആരുടെയും ഇഷ്ടമൊന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് കരുതി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു സിനിമ പറഞ്ഞത്. ബിഗ് ബോസിലേക്ക് വന്നപ്പോഴും എനിക്ക് അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി. ബിഗ് ബോസിൽ ഇത്രയും, അതായത് 80% വോട്ടും സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ എനിക്കായിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് വേരിയേഷൻ, 40 ലക്ഷത്തിൻ്റെ വേരിയേഷൻ. അപ്പം അത് 1 സെക്കൻഡ് പ്രകടനം. അപ്പോൾ ആ വേരിയേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു, ജനങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്, ഒരു അല്പം മുമ്പ് ഇഷ്ടം കൂടുന്നതനുസരിച്ച് ഞാൻ കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും നാളും ഇല്ലാത്തൊരു ഭയം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമാണ് എനിക്ക് പണ്ടും പ്രശ്നം. ആർക്കാ അലറൽ വീരൻ?
അഖിൽ കളിക്കുമ്പോ അഖിൽ കളിക്കുമ്പോ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അഖിൽ ഭയങ്കര കാമായിട്ടാണ് പിന്നെ ഉള്ള ഒരു അഖിലിന്റെ ഒരു പെരുമാറ്റം. അവിടെ എന്താണ് ശരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോ അഖിലിന്റെ മാനസികാവസ്ഥ എന്തെങ്കിലും മാറ്റമോ? ഹോസ്പിറ്റലിൽ ഞാനത് നമ്മളിപ്പോ പേഴ്സണലി സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ വന്നിട്ട് 17-ാമത്തെ ദിവസമായപ്പോൾ തൊട്ട് എനിക്ക് ബ്ലീഡിങ് വന്നു, ഇമോഷണൽ ബ്ലീഡിങ് ആയിരുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു 50-ാമത്തെ ദിവസം വെയിറ്റ് ആക്കിയപ്പോൾ 10 കിലോ വെയിറ്റ് കൊടുത്തു. അപ്പം ഈ പൈൽസിൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം എനിക്ക് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ പുറമേ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രശ്നം വന്നു, ഇത് ഇനി വല്ല കോളൻ ക്യാൻസർ പോലത്തെ വല്ല പ്രശ്നങ്ങളോ ആണോ? കാര്യം ബോഡി വെയിറ്റും ഭയങ്കരമായിട്ട് കുറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായി കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ടെൻഷനിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതല്ല എന്നറിഞ്ഞ മൊമെന്റിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് പൈൽസാണ്, പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ ഉണ്ടെങ്കിലും, അതൊരു എമർജൻസി സർജറി ഒക്കെ പറഞ്ഞെങ്കിൽ അതല്ല എന്നറിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നി. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഈ ഹൗസിനകത്ത് നിന്നുകൊണ്ട് ഒരു ചെറിയ വെട്ടം കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ വിഷ്ണുവും മിഥുനും കൂടെ ഒരു ഗ്യാപ്പിനിടയിലൂടെ യൂ ആകാശം കൊണ്ടോ ആകാശം കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് കയറി കാണിക്കുന്നുണ്ട്. അതായത് നമ്മളത് വേറൊരു മൂഡാണ് അതിനകത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് ജസ്റ്റ് കാറിനകത്ത് കയറി വന്നപ്പോൾ പുറലോകം കാണാനും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അതിനകത്ത് ഇനിയും കളിക്കാം, അതൊക്കെ തന്നെയാണായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. ഇന്ത്യയിലേക്ക് പോകാൻ ചാൻസ്? എനിക്ക് ഇന്ത്യ അറിയത്തില്ല. പുറത്ത് വേറെ ആരുടെ ഒരു കാര്യത്തിന് ഞാൻ കൊണ്ടുവരത്തില്ല, എല്ലാരോടും സ്നേഹം. വിജയത്തിന്റെ ഒരു ശോഭ തോന്നുന്നുണ്ടോ? ഒരു നല്ല മത്സരാർത്ഥി ടോപ്പ് ഫൈവിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. റിനോഷന് പുറത്ത് പിന്തുണയുള്ള ഞാൻ റിനോഷനെ ഒരിക്കലും ഒരു നല്ല ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു നല്ല മത്സരാർത്ഥി ഞാൻ പറയില്ല, പക്ഷേ റിനോഷനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനത പുറത്തുണ്ടാകും. കാര്യം റിനോഷനെ എന്ന് പറയുന്ന ഒരു വ്യക്തി ആൾക്കാർക്ക് ഇഷ്ടമാണ്, റിനോഷിന്റെ മുൻ കണ്ടന്റുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഹൗസിനുള്ളിൽ ആസ് എ ഗെയിമർ എന്ന രീതിയിലോ അല്ലെങ്കിൽ അയാൾ ഹൗസിനുള്ളിൽ അയാളുടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് എനിക്കങ്ങനെ ഒരു ഭയങ്കര എതിരാളിയായിട്ടൊന്നും, ഈവൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എടുത്താലും അല്ലെങ്കിൽ ഒരു നെക് ടു നെക് ഫൈറ്റ് എടുത്താലും അയാൾ റിനോഷിന്റെ കൺട്രോൾ നഷ്ടപ്പെടും. ഒരുപക്ഷെ ഫയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ ചിലപ്പോൾ തെറി പിടിക്കും, അപ്പോൾ അതുകൊണ്ട് അയാൾ അതിലേക്ക് വരില്ല. അവിടെ മത്സരാർത്ഥി എന്ന നിലയല്ല, പക്ഷേ റിനോഷൻ നല്ല മനുഷ്യനായിരുന്നു, അയാളെ ഒരുപാട് ജനത്തിൽ ഇഷ്ടപ്പെടും. അതിൽ അതായത് ഒരു ഓഡിയൻസിന്റെ സപ്പോർട്ടിൽ എന്റെ കണക്കൊരു അഹങ്കാരിയെ തലതിറച്ചവനെ ജനം സപ്പോർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ, അതൊക്കെയാണ് ഞാൻ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. വീട്ടിലൊക്കെ വിളിച്ചിട്ട് വീട്ടുകാരുടെ സന്തോഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ അധികം വിളിച്ചില്ല, എനിക്ക് ആക്ച്വലി ഭയങ്കര തലവേദന. ഞാൻ ഇന്നലെ 5 മണിക്ക് കിടന്നത്, നേരത്തെ പെട്ടെന്ന് എണീക്കുകയും ചെയ്തു. രാവിലെ മറ്റേ ബിഗ് ബോസ് എണീക്കുന്ന ഗാഡി എണീച്ചു, പാട്ട് കേട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പഠിച്ചിട്ട് വന്നാൽ എന്തോ പഠിക്കാതെ വന്നാലും ഇതിനകത്ത് കളിക്കണ്ടേ? ആ പുറകെ കളിച്ചിട്ട് പോയി ഫസ്റ്റ് കളി ഔട്ടായിട്ട് കാര്യമുണ്ടോ? അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണ്ടേ? ഞാൻ ബിഗ് ബോസ് കണ്ടിട്ട് കൂടിയില്ല. അത് പല സംശയങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഹൗസിനകത്ത് ഇരുന്ന് ഒരാളുടെ ലൈഫ് പറയുന്ന കാര്യമല്ല, നമുക്കപ്പോൾ അതിനകത്ത് അപ്പോഴൊന്നും പറയാൻ പറ്റില്ല. നല്ല തലവേദനയാണ്. ഞാൻ നിങ്ങൾ എന്നെ കാത്ത് ഇത്രയും സമയം നിന്നിട്ടാ സംസാരിച്ചോട്ടോ. ആക്ച്വലി ഇല്ലല്ല, ഞാൻ നാളെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക്. അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം പിന്തുണച്ചതിന്, സപ്പോർട്ട് ചെയ്തതിന്. നാളെ കൂടുതൽ എതിർത്താൽ മതി കേട്ടോ, അപ്പോഴാണ് നമുക്ക് ത്രില്ല്. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ശ്രദ്ധിക്കപ്പെടാം. ഒന്ന്, നമുക്ക് വെറും തൊഴുമ്പ് കാണിച്ച് ശ്രദ്ധിക്കപ്പെടാം, നല്ല കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെടാം. ഇപ്പൊ നമ്മള് ലുലു മാളിൽ ഒരു വസ്ത്രം ധരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആരും നമ്മള് നോർമലി ഉള്ള ഒരു വസ്ത്രം ധരിച്ചെന്ന് പെട്ടെന്ന് ആരും നമ്മളെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതേസമയം തുണി ഇല്ലാത്ത ഒരാൾ വന്നിരുന്നാൽ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധ കിട്ടിയിട്ട് എന്താണ് കാര്യം? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദേവി ഇനി ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു റിലീസ് ചെയ്യാൻ സെക്കൻഡ് ഹൗസിനകത്ത് പൊസിഷൻസ് ഒക്കെ ശരിയാവും. ജുനൈസിന് എപ്പോഴെങ്കിലും എതിരാളിയായിട്ട് തോന്നിട്ടുണ്ടോ? അവൻ കുഞ്ഞല്ലേ, എന്നാലും നിങ്ങളോട് ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നാൽ കുറച്ച് കാര്യങ്ങൾ അവനെ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് എതിരാളി ആവട്ടെ, നല്ലൊരു എതിരാളി ആവട്ടെ ഭാവിയിൽ. അവരിപ്പം ഒരുപാട് പഠിക്കാനുണ്ടാവും, വളരെ കുഞ്ഞ് കുറച്ച് കാര്യങ്ങളിൽ മാത്രം നിന്ന് സംസാരിക്കണം. അപ്പൊ അവൻ മിടുക്കനാണ്, അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഭയങ്കര മിടുക്കനാണ്. അപ്പൊ എല്ലാവർക്കും 1000 സ്നേഹം. നാളെ എനിക്ക് ജോച്ചേട്ടന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു പാർട്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട്